അറുന്നൂറോളം ട്രാക്ടറുകളിൽ ഇത്തരത്തിൽ കൃത്രിമം നടന്നതായാണ് സൂചന അങ്ങനെയാണെങ്കിൽ എട്ട് കോടിയോളം രൂപയുടെ വെട്ടിപ്പാണ് നടന്നിരിക്കുന്നത് പരാതിയിൽ അന്വേഷണം തുടങ്ങിയതായി വയനാട് ജോയിന്റ് ആർ ടി ഒ അറിയിച്ചു അന്വേഷണത്തിന്റെ ഭാഗമായി മലപ്പുറത്തെ കെ എം ട്രാക്ടേഴ്സ് എന്ന സ്ഥാപനത്തിന് നോട്ടീസ് നൽകിയിരുന്നു ഇവരുടെ പ്രതിനിധികൾ കഴിഞ്ഞ ദിവസം ഹിയറിംഗിന് ഹാജരായി മലപ്പുറം ആർ ടി ഒക്കും പരാതി കൈമാറിയിട്ടുണ്ട് എന്നാൽ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് കെ എം ട്രാക്ടേഴ്സ് പ്രതിനിധികൾ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ലേബലിംഗ് പ്ലേറ്റിലോ രേഖകളിലോ കൃത്രിമം നടത്തിയിട്ടില്ല മോട്ടോർ വാഹന വകുപ്പിനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുമെന്നും കമ്പനി അധികൃതർ അറിയിച്ചു കാർഷിക മേഖലയിലെ യന്ത്രവൽക്കരണത്തിന് കോടിക്കണക്കിന് രൂപയാണ് ഓരോ വർഷവും സർക്കാർ ചെലവഴിക്കുന്നത് ഇതിൽ എത്ര രൂപ കർഷകന് ലഭിക്കുന്നു എത്ര ഇടനിലക്കാർ കൊണ്ടുപോകുന്നു വിപുലമായ അന്വേഷണം ആവശ്യമാണ് കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്